പേരില്ലാത്ത കട. ഇത് ഒരു വെട്ടം കാണും, പതിനേകാലിന് ഒരു വെട്ടം കാണും. നേരത്തെ ഒരു മണിക്കായിരുന്നു വെട്ടം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഈ സിനിമ വിട്ട് കുറച്ച് ആളുകൾ വരും, അതുകൊണ്ട് പതിനേകാലിന് തുറക്കും. ഷേഖ് മജീദ് എന്നുള്ളത് ഇരട്ട പേര് വാഗ്മോൻ എന്ന് വിളിക്കും. കട തുറന്നില്ലെങ്കിൽ വന്ന് വിളിച്ച് വീട്ടിൽ കിടന്ന് വിളിക്കും ആളുകൾ. ദൂരെ നോക്കുമ്പോഴേ ഇവിടുത്തെ ആ ലൈറ്റ് കത്തി കിടക്കുമ്പോഴേ നമുക്ക് അതെ പേരില്ലാത്ത കട. പേരില്ലാത്ത കട എന്ന് പറയുമ്പോ ലൈറ്റ് വട്ടം കണ്ട് കേറി വരും. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോഴും എല്ലാ ഇത് അപ്പമാണ് ചൂടാൻ ആരംഭിച്ചു കഴിഞ്ഞു. അത് ചൂടപ്പം, ചമ്മന്തി, മുട്ടക്കറി, പപ്പടം എല്ലാ ഐറ്റവും ഉണ്ട്. ഇരുമ്പ് ചട്ടിയിലുണ്ടാക്കുന്ന സാധനം, അല്ലാതെ അപ്പച്ചട്ടിക്കകത്തല്ല, ഇരുമ്പ് ചട്ടിക്കകത്ത്. അത് ഇരുമ്പ് ചട്ടിയിൽ കാരണം എന്ന് പറഞ്ഞാൽ മറ്റത് ഈ പേപ്പർ മാറ്റിയിരിക്കും. ഇത് കത്തി കാച്ചു ഒഴിക്കണം, തേങ്ങ ചേർക്കണം, ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. മറ്റേതാണെങ്കിൽ ചുമ്മാ ചിനിച്ചട്ടിക്കകത്ത് ചോറി ഒഴിച്ച് പേപ്പർ മാറി നമ്മൾ കഴിച്ചിട്ടില്ല. ഇതും അതുമായിട്ട് വ്യത്യാസമില്ലേ? ഇത് മാറിക്കൊണ്ടേ ഇരിക്കും. ഈ ചിനിച്ചട്ടി ഇപ്പം ഇത് ഇപ്പോൾ ഒരു ഒരു കൊല്ലത്തിൽ ഇപ്രായത്തിൽ ഇത് അങ്ങനെ ചെവിട് കരിയും, അത് മാറും, അതുപോലെ മാറിക്കൊണ്ടേ ഇരിക്കും. ഇത് നല്ല രുചി അങ്ങനെ ഗ്യാസിൽ ഉണ്ടാക്കണ്ടെന്നാണ് പറയുന്നത്. ഇത് അതുകൊണ്ടാണ് ഈ വിറവ് ഇല്ല നമ്മൾ ചെയ്യുന്നത്. ഞാൻ 22 തുടങ്ങിയതാണ്, 22 വയസ്സുള്ളവായി. നേരത്തെ അമ്മ പേരില്ലാത്ത കട. ഇത് ഒരു വെട്ടം കാണും, പതിനേകാലിന് ഒരു വെട്ടം കാണും. നേരത്തെ ഒരു മണിക്കായിരുന്നു വെട്ടം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഈ സിനിമ വിട്ട് കുറച്ച് ആളുകൾ വരും, അതുകൊണ്ട് പതിനേകാലിന് തുറക്കും. പേരില്ലാത്ത കട 12 മണി ഇതിന് മുമ്പേ സാധനം എല്ലാം റെഡിയാവും, ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കും. നേരത്തെ വീടോടെ ചേർന്നായിരുന്നു, ഇപ്പം 10-20 എല്ലാം കൊണ്ട് ഇങ്ങോട്ടും ആക്കിയതാണ്. പക്ഷേ സാധാരണ നമ്മൾ അപ്പവും ചമ്മന്തിയും ഉള്ളായിരുന്നു. ഇപ്പം 10-20 കൊണ്ട് ആളുകൾ പറഞ്ഞ് മുട്ടക്കറി എന്താ ഉണ്ടാക്കാത്തത്, പിന്നെ ചിക്കനും ഉണ്ടാക്കാത്തത് വെയ്യ എന്ന് പറയും. പിന്നെ ഇപ്പം മുട്ടക്കറി സ്ഥിരം ആക്കി. പിന്നെ ചിലപ്പോൾ ഞായറാഴ്ച പിന്നെ പോത്തിറച്ചി കാണിച്ചില്ല ഞായറാഴ്ച. ആ കയറാക്കേ, വരേ വരേ, വാ വാ വാ. ആ വാഗ്മോൻ ഇരട്ടപ്പേര് വിളിക്കുക സാറേ, ഇരട്ടപ്പേര് ഷേഖ് മജീദ് എന്നുള്ളത് ഇരട്ടപ്പേര് വാഗ്മോൻ എന്ന് വിളിക്കും. രണ്ട് മതിയോ? രണ്ട് ഞങ്ങൾക്ക് രണ്ടോ? മൂന്നെണ്ണം. ആ 7 വയസ്സിലേ തീരെ വയ്യ. ആവുന്നിടത്തോളം ചെയ്യുക. കട തുറന്നില്ലെങ്കിൽ വന്ന് വിളിച്ച് വീട്ടിൽ കിടന്ന് വിളിക്കും ആളുകൾ. ആ നമ്മളില്ലെങ്കിൽ ആ നമ്മളില്ലെങ്കിൽ ഇല്ല. കട തുറന്നില്ലയോ, കട തുറന്നില്ലയോ എന്ന് വന്ന് വിളിക്കും. പനിയോ? നമുക്ക് അങ്ങനെ പനി ഇനിയൊന്നും വരത്തില്ലല്ലോ. ചിലപ്പോൾ ഒരു പനി വന്നാലും ഒരു ഇഞ്ചക്ഷൻ ഞാൻ മാറും. ഞാൻ കടയിൽ അല്ലാതെ ചായ കുടിക്കത്തില്ല, ഒന്നെങ്കിൽ ഇവിടെ വന്ന് ചായ കുടിക്കും, അതേ ഉള്ളൂ. കടയിൽ നിന്ന് അങ്ങനെ അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കത്തില്ല. രാത്രി അധികം കടകളും തുറക്കാത്തതുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരമാണ് കടയിൽ. പിന്നെ എന്തെങ്കിലും ഇപ്പൊ നമ്മള് കാളെ അവിടെ കെട്ടിനിർത്തു വന്നാൽ ഇപ്പൊ രാത്രിയിൽ അവിടെ എല്ലാവരും ഉറക്കം വെച്ചിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകത ഉള്ള സമയങ്ങളൊക്കെ നമുക്ക് വരും. ദൂരെ നോക്കുമ്പോഴേ ഇവിടുത്തെ ആ ലൈറ്റ് കത്തി കിടക്കുമ്പോഴേ നമുക്ക് അതെ പേരില്ലാത്ത കടമാണ്. പേരില്ലാത്ത കട എന്ന് പറയുമ്പോ ലൈറ്റ് വട്ടം കണ്ട് കയറി വരും. അതുപോലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോഴും എല്ലാം കഴിയും. അത് കട വെട്ടം കാണുമ്പോഴേക്കും നമ്മളിപ്പോ ഒരു കടപ്പേര് പൊറോട്ട കഴിക്കുന്നു, ദോശ കഴിക്കുന്നു, അത്ര ഇതില്ല. അതിനെക്കാട്ടിലും ഇവിടെ രണ്ടപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് വയറ് നിറയും. നല്ലത് ചായ അതുപോലെ വയറ് നിറയുന്നപ്പം മനസ്സും നിറയ്ക്കും, മനസ്സും നിറയും. അതാണ് കടയുടെ. അപ്പവും പപ്പടവും മുട്ടക്കറിയും ചമ്മന്തിയും വിറവെടുപ്പിലെ ചായയും ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത.